എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡാർക്ക് സീരീസിൻ്റെ രണ്ടാം സീസണിൻ്റെ 7-ാം എപ്പിസോഡാണ്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ 7-ാം എപ്പിസോഡിലേക്ക് വരാം. അപ്പോൾ 7-ാം എപ്പിസോഡ് തുടങ്ങുന്നത് ആദമിൻ്റെ ഒരു വോയിസോടെയാണ്. അതായത് ആദം മാർത്തയെ ഇമേജിൻ ചെയ്യുകയാണ്. ആദമിൻ്റെ മുമ്പിൽ മാർത്ത ഇരിക്കുന്നതായിട്ട് ഇമേജിൻ ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതായത് മനുഷ്യൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അവൻ്റെ ആഗ്രഹങ്ങളാണ്. അവൻ ആഗ്രഹങ്ങൾ ഒതുക്കാതെ അവൻ്റെ ബെസ്റ്റ് ഇതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നതാണ് ദുഃഖത്തിന് കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹന്നയാണ്. ഹന്ന അതായത് ജോനാസിൻ്റെ ടൈം ട്രാവൽ മെഷീൻ എടുത്തുകൊണ്ട് പോകുന്നതാണ്. പിന്നെ വീണ്ടും ആദമിൻ്റെ കയ്യിൽ, വയസ്സായ ആദമിൻ്റെ കയ്യിൽ, അതായത് പഴയ ക്രിസ്റ്റോഫറിൻ്റെ ലോക്കറ്റ് കാണിക്കുന്നുണ്ട്. ഇതേ സമയം കാതറീന മിഖേലിനെ ഇമാജിൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പണിംഗ് സീന് കഴിഞ്ഞായിരുന്നു. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 26 ജൂൺ 1954. എന്നിട്ട് ഒരു ദിവസം, അതായത് മഹാ ദുരന്തത്തിന് ഒരു ദിവസം മാത്രമേ ഉള്ളൂ എന്നും കാണിക്കുന്നുണ്ട്. അതിനുശേഷം വയസ്സായ വൃദ്ധയായ ക്ലോഡിയയുടെ മൃതശരീരം, അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു ക്ലോഡിയ മരിക്കുന്നത്. അപ്പോൾ അവരുടെ മൃതദേഹം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ മൃതദേഹത്തിൽ നോക്കിയതിനു ശേഷം നമ്മുടെ ഈഗോന് മനസ്സിലാവുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഈ സ്ത്രീ ഈഗോൻ്റെ അടുത്ത് വന്നിട്ട് ക്ഷമ ചോദിച്ചായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈഗൻ ഇത് ഡാനിയലിനോട് പറയുകയാണ്, ഇതുപോലെ ഈ സ്ത്രീ വന്ന് ക്ഷമ ചോദിച്ചായിരുന്നു, എന്നിട്ട് പരസ്പര ബന്ധമില്ലാതെയൊക്കെ സംസാരിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡാനിയൽ പറയുന്നുണ്ട്, ഒരുപക്ഷെ ഈ സ്ത്രീ നമ്മുടെ, അതായത് തല്ലിക്കൊന്നെന്ന് പറയപ്പെടുന്ന ഉൾറിക്കിൻ്റെ പേര് ഇപ്പോഴും ഇവർക്ക് അറിയത്തില്ല, ആ ഉൾറിക്കിൻ്റെ കൂട്ടാളിയായിരിക്കും, അല്ലെങ്കിൽ ഉൾറിക്കിൻ്റെ അമ്മയായിരിക്കും, ഇവരും ഫ്രാന്തിയായിരിക്കും, പക്ഷേ ഇവരും ഉൾറിക്കും ചേർന്നായിരിക്കും കുട്ടികളെ കൊന്നതെന്നൊക്കെ അനുമാനിക്കുന്നുണ്ട്. അതിനുശേഷം കൊച്ചു ഹെൽഗിനെ ഇവളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് ഈ സ്ത്രീക്ക് വളരെ ഏറെ പിന്നെ റേഡിയേഷൻ ഏറ്റിട്ടുണ്ടെന്ന് പറയുന്നത്. അതിന് കാരണം 1954 ന്യൂക്ലിയർ റിയാക്ടറൊന്നും ആവിർഭവിച്ചിരുന്നില്ല. അപ്പോൾ 86 ക്ലോഡിയ അണുവിദ്യുത് നിലയത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കും റേഡിയേഷൻ ഏറ്റത്. പിന്നെ കാണിക്കുന്നത് 1987-ലാണ്. 1987 ക്ലോഡിയ ഓഫീസിലിരുന്ന് ഹിഗ്സ് ബോസോൺ, അതായത് ദൈവഗണത്തെ പറ്റിയുള്ള പ്രോപ്പർട്ടീസൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഭാവി തലമുറയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സമയത്തേക്ക് അവളുടെ അസിസ്റ്റൻ്റ് സെക്രട്ടറി അവിടേക്ക് കയറി വരുന്നുണ്ട്. സെക്രട്ടറി ചോദിക്കുന്നുണ്ട്, നേരം പുലർന്നു, ഇപ്പോൾ നൈറ്റ് ഇവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്ലോഡിയ പെട്ടെന്ന് ചോദിക്കുന്നത് ഇന്ന് ഏതാ തീയതി എന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ജൂൺ 26 തീയതി പറഞ്ഞതനുസരിച്ച് മറ്റേ പേപ്പർ കട്ടിങ് എടുത്ത് നോക്കുന്നുണ്ട് ക്ലോഡിയ. അപ്പോൾ ആ ജൂൺ 26 തൻ്റെ അച്ഛൻ വീട്ടിൽ മരിച്ചു കിടന്നത്. അപ്പോൾ ഇവൾ ഇത് കണ്ടതും അവിടെ നിന്ന് വളരെ പെട്ടെന്ന് എണീറ്റ് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് 2020-ആണ്. 2020 ജോനാസ് ഉണർന്ന് നോക്കുമ്പോൾ തൻ്റെ ടൈം മെഷീനൊന്നും കാണുന്നില്ല, അമ്മയെയും കാണുന്നില്ല. അപ്പോൾ അമ്മ ടൈം മെഷീനുമായിട്ട് എവിടേക്കോ പോയി എന്ന് ഇതിൽ നിന്നും അനുമാനിക്കുന്നുണ്ട് ജോനാസ്. പക്ഷേ അമ്മ ഹന്ന പോയത് പിന്നെ വിണ്ടൻ ഗുഹയിലേക്കാണ്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മറ്റേതെങ്കിലും കാലഘട്ടത്തിൽ എത്തുകയായിരുന്നിരിക്കണം അവളുടെ ലക്ഷ്യം. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഷാർലറ്റിനെയാണ്. ഷാർലറ്റ് മറ്റേ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് പീറ്ററോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ആവോ എന്നറിയത്തില്ല, പക്ഷേ നോഹയാണ് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നോഹ ഒരു കാര്യം കൂടെ പറഞ്ഞതായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസത്തിന് ശേഷം പറഞ്ഞത് വെച്ച് ഒരു ദിവസം കഴിയുമ്പോൾ ലോകം അവസാനിക്കും. പക്ഷേ ബംഗറിലുള്ളവർ, ബംഗർ മീൻസ് അവരുടെ ആ ഹെൽഗിൻ്റെ ആ നിലവറയ്ക്കകത്തുള്ളവർ മാത്രമേ രക്ഷപ്പെടുമെന്നും പീറ്ററിനോട് പറയുന്നുണ്ട് ഷാർലറ്റ്. പിന്നെ ഷാർലറ്റ് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർലറ്റിനോട് നോഹ എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് പീറ്ററിനോട് പറയുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോസനാണ്, പുതിയതായിട്ട് ചാർജ് എടുത്ത പോലീസ് ഇൻസ്പെക്ടർ ക്ലോസൻ. അദ്ദേഹം ഒരു പഴയ ഫോട്ടോ, ക്ലോസൻ്റെയും മറ്റൊരാളുടെയും ഫോട്ടോ വെച്ച് നോക്കുന്നുണ്ട്. ഈ സമയത്ത് ക്ലോസൻ്റെ അസിസ്റ്റൻ്റ് ഓഫീസർ എന്ന് പറയുന്നുണ്ട്, അതായത് 1986 മാൾബർഗ് എന്ന സ്ഥലത്ത് അലക്സാണ്ടർ കുഹ്ലർ എന്ന പേരിൽ ഒരു പാസ്പോർട്ടിൻ്റെ അപേക്ഷ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലക്സാണ്ടർ കുഹ്ലർ എന്ന പേരെഴുതിയിട്ട് ക്ലോസനെ നോക്കിയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് ഗുഹയുടെ മുന്നിൽ കുട്ടികളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത് മാർത്തയാണ്. മാർത്തയുടെ കയ്യിൽ അപ്പോഴും ലോക്കറ്റ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടവർക്ക് മനസ്സിലാക്കും. എൻ്റെ മുമ്പത്തെ എപ്പിസോഡുകളിലൊക്കെ ജോനാസ് മാർത്തയുടെ വീട്ടിൽ കൊണ്ട് വച്ചതാണ് ഈ ലോക്കറ്റ്. അതായത് ജോനാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അജ്ഞാതനായ ജോനാസ്, മധ്യവയസ്കനായ ജോനാസ്. പിന്നെ ഇവർ ഡിസ്കസ് ചെയ്യുന്നതാണ് ടൈം ട്രാവലിനെ പറ്റി മുതിർന്നവരാരുടെയെങ്കിലുമൊക്കെ പറയണമെന്ന് മാർത്ത ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ബാർത്തോസ് പറയുന്നുണ്ട് നോഹ പറഞ്ഞതുപോലെയൊക്കെ തന്നെ സംഭവിച്ചു, ഇനി ജോനാസ് മടങ്ങി വരുമെന്നും നമ്മുടെ ബാർത്തോസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നും ബാർത്തോസിനെ ഈ രഹസ്യം കുറച്ച് കാലമായിട്ട് അറിയാവുന്ന അല്ലേ എന്നൊക്കെ അവർ ചോദിച്ച് ബാർത്തോസിനോടൊക്കെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. മാർത്തയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് 1954 ആണ്. 1954 ഹെൽഗിൻ, കൊച്ചു ഹെൽഗിൻ്റെ വീട്ടിലേക്ക് ഇൻസ്പെക്ടർ ക്ലോഡിയയുടെ, മരിച്ചുപോയ ക്ലോഡിയയുടെ ഇമേജ് കൊണ്ടുവന്നിട്ട് തിരിച്ചറിയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹെൽഗ പറയുന്നത് എനിക്ക് ഇവരെ അറിയത്തില്ല, പക്ഷേ ഇവരെ പറ്റി അയാൾ പറഞ്ഞായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആരെന്നൊന്നും പറയുന്നില്ല, നോഹയാണ് പറഞ്ഞതെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. പറഞ്ഞ ഇയാൾ ഇവളെല്ലാവരെയും കൊല്ലും, ഇവൾ വളരെ ക്രൂരയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇൻസ്പെക്ടറോട്. അപ്പോൾ ഇൻസ്പെക്ടർ ടൈഡമാൻ പറയുന്നുണ്ട് ഇവൾ മരിച്ചു കഴിഞ്ഞു, ഇവൾക്കിനി ആരെയും കൊല്ലാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹെൽഗ് പറയുന്നുണ്ട് ഇവൾ മരിച്ചു കഴിഞ്ഞ് ഇവൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇത് പറയുന്നതായിട്ട് ഇൻസ്പെക്ടർ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വീണ്ടും 1957 സീനാണ്. അപ്പോൾ നമ്മുടെ ക്ലോഡിയ, അച്ഛൻ ഇന്ന് മരിക്കുമെന്ന് ആ പത്രത്തിൽ ഉണ്ടായിരുന്നു, അത് തടയുവാൻ വേണ്ടി അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് ഇന്ന് തന്നെ നമുക്ക് വീട്ടിലേക്ക് മാറണമെന്ന് പറയുന്നുണ്ട്. ക്ലോഡിയയുടെ വീട്ടിലേക്ക് താമസം മാറണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വൃദ്ധനായ ടേഡമാൻ പറയുന്നുണ്ട് എനിക്കിന്ന് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അങ്ങനെ ക്ലോഡിയ പറയുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറയുന്നുണ്ട് ട്രീറ്റ്മെൻറ്റിനായി. പിന്നെ കാണുന്നത് വെച്ചാൽ വീണ്ടും 2020 ആണ്. അതായത് നമ്മുടെ അലക്സാണ്ടറിൻ്റെ അടുത്തേക്ക് ക്ലോസൻ വന്നിട്ടുണ്ട്. ക്ലോസൻ വന്നിട്ട് പറയുകയാണ്, അതായത് നിങ്ങൾ 1986 ഇവിടെ വന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ പേര് അലക്സാണ്ടർ ടൈഡമാൻ എന്നാണ്, പക്ഷേ നിങ്ങളുടെ പാസ്പോർട്ട് അലക്സാണ്ടർ കോഹ്ലർ എന്ന രീതിയിലാണ് ആദ്യം കൊടുത്തിരുന്നത്. പക്ഷേ കോഹ്ലർ എന്ന പേരിൽ ഒരേ ഒരു ആൾ മാത്രമേ പാസ്പോർട്ടിന് അപേക്ഷിച്ചിരുന്നുള്ളൂ ആ കാലഘട്ടത്തിൽ. പക്ഷേ അയാളുടെ ഹൈറ്റെല്ലാം വെച്ച് നോക്കുമ്പോൾ അയാൾ 2 സെൻറ്റിമീറ്റർ കൂടുതലാണ്, പക്ഷേ നിങ്ങളെക്കാൾ 2 സെൻറ്റിമീറ്റർ കുറവാണ്, നിങ്ങൾ 2 സെൻറ്റിമീറ്റർ കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾമാറാട്ട കേസിനെ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ നമ്മുടെ ക്ലോസൻ അലക്സാണ്ടറോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് സ്തബ്ധനായി നിൽക്കുകയാണ് അലക്സാണ്ടർ. പിന്നെ കാണിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർത്തയുടെ വീടാണ്, മാർത്തയല്ല ജോനാസിൻ്റെ വീടാണ്. ജോനാസിൻ്റെ വീട്ടിലേക്ക് മാർത്ത കയറി ചെല്ലുന്നുണ്ട്. മാർത്തയുടെ ദേഷ്യം ഹന്നായോട് ഇതിനെപ്പറ്റി പറയുകയാണ് ലക്ഷ്യം. അതായത് ടൈം ട്രാവലിനെ പറ്റി ആരുടെയെങ്കിലുമൊക്കെ പറയണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു, അതാണ് അവളുടെ ലക്ഷ്യം. പക്ഷേ അവിടെ പോയപ്പോൾ അപരിചിതനായ വ്യക്തിയാണ് കണ്ടത്. അവരുടെ സംഭാഷണത്തിൽ നിന്നും മാർത്തയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ജോനാസാണ്, ജോനാസിൻ്റെ വയസ്സായ വേർഷനാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ വീണ്ടും കാണിക്കുന്നത് 1987 ആണ്. ഹോസ്പിറ്റലിൽ നമ്മുടെ ടൈഡമാൻ ട്രീറ്റ്മെൻറ്റിലാണ്. ക്ലോഡിയ, മകളായിട്ട് ക്ലോഡിയ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ടൈഡമാൻ പറയുന്നുണ്ട് നീ പണ്ട് കാലത്ത് ലോകത്തെ മറ്റൊരു രീതിയിലാണ് നോക്കി കണ്ടുകൊണ്ടിരുന്നത്, പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് നോക്കി കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു നല്ല പോലീസ് ഓഫീസർ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്ലോഡിയ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അതെ അച്ഛൻ നല്ല പോലീസ് ഓഫീസറൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ 1987 ആണ്, സോറി 1954 ആണ്. ഇതിൽ 87 ആണ് ടൈപ്പ് ചെയ്ത് വച്ചിരിക്കുന്നത്, ഒരു പറ്റിയൊരു ഇറാണ്. 1954 ആണ് മനസ്സിലാക്കുക. 1954 ഹന്ന 1954 എത്തിയിട്ട് നമ്മുടെ ഇൻസ്പെക്ടറെ ചെന്ന് കണ്ടിട്ട് പറയുകയാണ് എൻ്റെ ഭർത്താവ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, അതായത് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞെന്ന് പറയുന്നു. അപ്പോൾ ഉൾറിക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായി. ഉൾറിക്കിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇയാളാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സാമ്യം ഉണ്ടെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഹന്നയുടെ പേര് ചോദിക്കുമ്പോൾ ഹന്ന പറയുന്നത് കാതറീന നീൽസൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഹന്ന എന്ന പേര് മറച്ചു വെച്ചിട്ട് കാതറീന നീൽസൺ എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും 2020 ആണ്. ജോനാസിൻ്റെ വീടാണ്. അപ്പോൾ മാർത്തയും ജോനാസും വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർത്ത ചോദിക്കുന്നുണ്ട് നീ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നതിനിടയിലേക്ക് കാതറീന അവിടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ കാതറീനയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം മെഷീനിൽ, ഇവൻ്റെ ടൈം മെഷീനിൽ വെച്ച് മിഖേലിനെയും ഉൾറിക്കിനെ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ടൈം മെഷീൻ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു അത് ഹന്ന എടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറയുന്നു, ഹന്നയെ കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മാർത്ത അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവൾ ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് മാർത്തയോട് പറയുന്നുണ്ട് ഇത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ സഹോദരൻ മിക്കേലിൻ്റെ മകനാണ്, അതായത് ഇവൻ്റെ ആൻറ്റിയാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് വീണ്ടും അലക്സാണ്ടറിനെയും ക്ലോസനെയാണ്. അപ്പോൾ അലക്സാണ്ടറെ ക്ലോസൻ്റെ ഓഫീസിലേക്ക്, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് പറയുന്നുണ്ട് 1986 എൻ്റെ സഹോദരൻ അലക്സാണ്ടറെ കാണാതായി, അതേ വർഷമാണ് ഇവിടെയും പിന്നെ മാത്സിനെ കാണാതായത്, രണ്ടും തമ്മിൽ ഏകദേശം സാമ്യം ഉണ്ടായിരുന്നു, ഒരു തെളിവുകളില്ലാതെയാണ് കാണാതായത്. പക്ഷേ ഞാൻ എല്ലായിടത്തും തിരക്കി, എന്നിട്ടും അലക്സാണ്ടർ എന്ന പേരിൽ ആരെയും കണ്ടെത്താൻ, അലക്സാണ്ടർ കൊഹ്ലർ എന്ന പേരിൽ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഇദ്ദേഹത്തിന് ഒരു കത്ത് വന്നത്. വിൻഡനിൽ നിന്നും ആരോ ഒരു സുഹൃത്ത് എന്ന പേരിൽ അയച്ച ഒരു കത്ത് കിട്ടിയത്. വിൻഡനിൽ നിങ്ങൾക്ക് വേണ്ട ഉത്തരം കിട്ടും എന്നാണ് കത്തിൻ്റെ ഉള്ളടക്കം. അത് കാണിച്ചിട്ട് പറയുകയാണ്, ഞാനത് വെച്ച് അന്വേഷിച്ചപ്പോൾ അലക്സാണ്ടർ കൊഹ്ലർ എന്ന പേരിൽ ഒരേ ഒരു പാസ്പോർട്ടിന് മാത്രമേ അപേക്ഷിച്ചിരുന്നുള്ളൂ. അതെൻ്റെ സഹോദരനാണ്. അപ്പോൾ നിങ്ങളുടെ പേര് അലക്സാണ്ടർ കൊഹ്ലർ അല്ലെങ്കിൽ ഇപ്പോൾ അലക്സാണ്ടർ ടൈഡമാൻ ആണെങ്കിൽ നിങ്ങളും എൻ്റെ സഹോദരനായിരിക്കണം. പക്ഷേ നിങ്ങളെന്തായാലും എൻ്റെ സഹോദരനല്ല. അതായത് നിങ്ങൾ ആൾമാറാട്ടം നടത്തിയിരിക്കുന്നെന്ന് തറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് 1954 1954 ഹന്നായെ നമ്മുടെ ടൈഡമാൻ ഉൾറിക്കിനെ കാണിക്കാൻ വേണ്ടി ഫ്രാൻസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നാണ് കാണിക്കുന്നത്. ഇതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വൈറ്റ് ഡബിൾ വെളുത്ത വിശ്വാസിനെ പറ്റി അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹന്ന ചിരിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, ഉൾറിക്ക് ഇതുവരെ ഒന്നും ഉൾറിക്ക് എന്ന് പറയുന്നില്ല, ഉൾറിക്കുന്ന പേരറിയത്തില്ല. അതായത് അയാൾ അദ്ദേഹം പിന്നെ ഹന്നയുടെ ഹസ്ബൻഡ് എന്ന് പറയപ്പെടുന്ന വ്യക്തി ഒന്നും സംസാരിച്ചിട്ട് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പോലീസിനോട് പറയാൻ വേണ്ടി ഉൾറിക്കിനോട് പറയണമെന്ന് പറയുന്നുണ്ട് ഹന്നയോട്. പിന്നെ കാണിക്കുന്ന വീണ്ടും 1987 87 അവർ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ വയസ്സായ ടൈഡമാൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ടൈം ട്രാവലിനെ പറ്റി അറിയാമോ? അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അതായത് ടൈം ട്രാവൽ ചെയ്ത് പഴയ കാലത്തിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ കാലത്തുണ്ടായ അനുഭവങ്ങളൊക്കെ, അതായത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉൾറിക്കിനെ പറ്റിയുള്ള സംഭവങ്ങളാണ്. 2 ദിവസം മുമ്പ് ഉൾറിക്ക് വീണ്ടും ഗുഹയിലേക്ക് ഓടാനൊക്കെ ശ്രമിച്ചായിരുന്നു. അതൊക്കെ വെച്ച് ഇദ്ദേഹം അതുമായിട്ട് കണക്ട് ചെയ്യാൻ എന്ന രീതിയിൽ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് 2020. അപ്പോൾ 2020 ടൈം മെഷീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ അടുത്ത് ടൈം മെഷീൻ ഉണ്ട്, ബാർത്തോസിൻ്റെ ടൈം മെഷീൻ. എന്നിട്ട് ഇവർ അച്ഛനമ്മകളോട് പറയുന്നതാണ്, ടൈം ട്രാവൽ നമ്മൾ ചെയ്തായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പീറ്റർ ചോദിക്കുന്നുണ്ട്, നിങ്ങളിതിലൊന്നും ഇടപെടണ്ട എന്നൊക്കെ പറയുന്നുണ്ട്, ടൈം ട്രാവലിനെ പറ്റി ഒന്ന് അന്വേഷിക്കേണ്ടെന്ന് പറയുന്നത്. ഈ സമയത്ത് മാഗ്നസിന് മാർത്തയുടെ കോൾ വരുന്നുണ്ട്. മാഗ്നസിനോട് പറയുകയാണ്, ജോനാസ് തിരിച്ചെത്തി, അവന് വളരെയേറെ പ്രായം ചെന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മാഗ്നസ് അവരുടെ വീട്ടുകാരോട്, അതായത് ഫ്രാൻസിസ്കയുടെ വീട്ടുകാരോട് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇവർ പറയുകയാണ്, നിങ്ങളിതിനെപ്പറ്റിയൊന്നും ഇടപെടേണ്ട, ടൈം ട്രാവൽ അവിടെ നിൽക്കട്ടെ, അതിലായിട്ട് ഇടപെടേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഷാർലറ്റും പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് ഫ്രാൻസിസ്ക ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ്, അതായത് നിങ്ങൾക്കെല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയാമായിരുന്നു, നമ്മൾ നിന്നൊക്കെ മറച്ചു വെച്ചു, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് പീറ്ററും ബിന്നി മീൻസ് ആ പ്രോസ്റ്റിറ്റ്യൂട്ട് അവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ചോദിക്കുകയാണ്, ഇതും നമ്മളിൽ നിന്ന് മറച്ചു വെച്ചതെന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്ന വീണ്ടും 1954. അപ്പോൾ 1954 നമ്മുടെ ഹന്നയെ ടൈഡമാൻ ഉൾറിക്കിനെ കാണിക്കാൻ വേണ്ടി ഫ്രാൻസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഉൾറിക്ക് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹന്ന ഉൾറിക്കിനെ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഉൾറിക്കിനെ ഹന്നയെ മനസ്സിലാക്കുന്നുണ്ട്. ആ നിമിഷത്തിൽ ഹന്ന ഉൾറിക്കിനോട് ചോദിക്കുന്നുണ്ട്, അതിനു മുമ്പ് പിന്നെ ഉൾറിക്ക് ഹന്നയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സുഖമാണോ? ഇത് വീട്ടിൽ കാതറീനയ്ക്കും മാഗ്നസിനെ മാർത്തയ്ക്കും, അതായത് ഇവരുടെ കുട്ടികളാണ്, അവർക്കൊക്കെ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹന്ന തിരിച്ച് ചോദിക്കുന്നുണ്ട്, നീ എന്നെയും കാതറീനെയും തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ വന്നാൽ ആരെ തിരഞ്ഞെടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഉൾറിക്ക് അപ്പോഴൊരു ബുദ്ധി പ്രയോഗിച്ച് പറയുകയാണ്, ഞാൻ നിന്നെ തന്നെ തിരഞ്ഞെടുക്കും, നീ എന്നെ എവിടെ എങ്ങനെയെങ്കിലും പുറത്തു നിന്ന് ഇറക്കിയാൽ മതി. എന്നാൽ ഹന്നയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, തന്നോട് ഉള്ളതിനേക്കാൾ സ്നേഹം കാതറീനയോടാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒന്നും ചെയ്യാതെ, അതായത് ഇവനെ പുറത്തിറക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ അവിടെ നിന്ന് പോകുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ ഉൾറിക്ക് ഷൗട്ട് ചെയ്ത്, ആദ്യം എന്നെ പുറത്തിറക്കും, ഞാൻ സഹായിക്കാം, നിന്നെയാണ് സ്നേഹിക്കുന്നത്, മറ്റെല്ലാം ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടും ലാസ്റ്റ് ഹന്ന അത് കേൾക്കാതെ പോകുമ്പോൾ അവളെ നീ ദുഷ്ടയാണ്, വഞ്ചകയാണെന്നൊക്കെ പറയുന്നതാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഹന്ന എന്ന് ടൈഡമാനോട് പറയുന്നത്, ഇതെൻ്റെ ഭർത്താവല്ല, ഇത് ഭർത്താവിനോട് സാദൃശ്യമുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഉൾറിക്ക് ഹന്ന എന്നാണ് ഇവളെ വിളിക്കുന്നത്, ഇവളുടെ പേര് ഹന്നയാണ്. പക്ഷെ നേരത്തെ കാതറീന എന്നാണ് ഇൻസ്പെക്ടറോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ടർക്കും സംശയം തോന്നുന്നില്ല. പിന്നെ കാണിക്കുന്നത് വീണ്ടും 2021. 2020 മാർത്തയുടെ വീട്ടിൽ അമ്മയും വിഷമത്തോടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്തേക്ക് മാഗ്നസ് അങ്ങോട്ട് ടൈം മെഷീനും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവർ സംസാരിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാമോ എന്നൊക്കെ കാതറീന ചോദിക്കുന്നുണ്ട്. കാരണം കാതറീനയ്ക്ക് എങ്ങനെയെങ്കിലും ഉൾറിക്കിനെ കാണാനായിട്ട് പോകണം. അപ്പോൾ മാഗ്നസ് പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല, ബാർത്തോസാണ് ഇത് കൈകാര്യം ചെയ്തത്, എനിക്കിത് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ കാതറീന ആ മെഷീൻ എടുത്തുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോയിട്ട് അതെങ്ങനെയെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവർ സംസാരിക്കുന്നുണ്ട്. ജോനാസ് മടങ്ങിയെത്തി. ജോനാസ് പറഞ്ഞത്, അച്ഛൻ മീൻസ് ഉൾറിക്ക്, അച്ഛനും മിക്കേലും ജീവനോടെ ഉണ്ട്, രണ്ടുപേരും 2 കാലഘട്ടത്തിലെന്നാണൊക്കെ പറയുന്നുണ്ട്. പിന്നെ വീണ്ടും 1987 കാണിക്കുന്നത്. 1987 വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ക്ലോഡിയയും അച്ഛനും. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അയാൾ എന്തുകൊണ്ടായിരിക്കാം അന്ന്, അതായത് ഉൾറിക്ക് കൊച്ചിനെയും കൊണ്ട്, കൊച്ചി മീൻസ് മിക്കലിനെയും കൊണ്ട് ആ ഗുഹയിലേക്ക് പോയത്, ഗുഹയിൽ എന്തോ രഹസ്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പോകാൻ വഴിയില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് പോലീസിൽ ഫോൺ ചെയ്ത ഗുഹയിൽ ഒരു സെർച്ച് നടത്തണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ക്ലോഡിയയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല, കാരണം ക്ലോഡിയയുടെ അണുവിധത്തിൽ നിലത്തിൻ്റെ താഴത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ വയസ്സായ ക്ലോഡിയയ്ക്ക് ടൈം മെഷീനൊക്കെ കൊടുത്തിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്ഥലവും അവിടെയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ക്ലോഡിയ പറയുന്നുണ്ട് ഇത് അറിയിക്കേണ്ട കാര്യമില്ല, അറിയിച്ചാൽ അണുവായുധ നിലയത്തിൻ്റെ ചില രഹസ്യങ്ങളൊക്കെ വെളിച്ചത്താകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടൈഡമാൻ പറയുന്നുണ്ട് നിനക്കൊരു മാറ്റവുമില്ല പണ്ടത്തേപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് പോലീസിലേക്ക് ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ പിടിവലിയാകുന്നുണ്ട്. ഈ സമയത്തേക്ക് നമ്മുടെ ടൈഡമാൻ തറയിൽ വീണ് അദ്ദേഹത്തിൻ്റെ തല പൊട്ടി ചോരോലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ട് ക്ലോഡിയ പെട്ടെന്ന് വിഷമിക്കുന്നുണ്ട്. അവൾ ഉടനെ ആംബുലൻസിലേക്ക് ഫോൺ വിളിക്കുന്നുണ്ട്. ആംബുലൻസിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ കോൾ കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോഴാണ് അവൾ ഒരു കാര്യം ഓർമ്മിക്കുന്നത്. അതായത് ഈ 4 ദിവസവും എല്ലാം സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കും. ഇത് ക്ലോഡിയ, വൃദ്ധയായ ക്ലോഡിയ പറഞ്ഞതാണ്. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ റെജീനയ്ക്ക് ജീവിച്ചിരിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് അവൾ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. കാരണം അച്ഛൻ മരിച്ചില്ലെങ്കിൽ റെജീന മരിക്കും, ക്ലോഡിയ പറഞ്ഞതനുസരിച്ച്. അങ്ങനെ അവൾക്ക് രണ്ടും, അതായത് ചെകുത്താൻ്റെയും കടലിൻ്റെ നടുവിലത്തെ ഒരവസ്ഥയിലായി. പക്ഷേ ഇവൾ കോൾ കട്ട് ചെയ്യുന്നുണ്ട് റെജീന ജീവിക്കാൻ വേണ്ടി. ഇത് പറഞ്ഞത് വൃദ്ധയായ ക്ലോഡിയാണ്. അച്ഛനൊക്കെ കരയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ഒരു ഇത് സംഭവിച്ചായിരുന്നു, കഴിഞ്ഞ എപ്പിസോഡിലുണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ മിഖേലിൻ്റെ സൂയിസൈഡ് തടയാൻ ജോനാസ് വന്നു. എന്നാൽ അവൻ വന്നത് സൂയിസൈഡിലേക്കുള്ള വഴിയായി. ഈ എപ്പിസോഡിൽ അതുപോലെ തന്നെ അച്ഛൻ മരിക്കാതിരിക്കാനാണ് ഈ ക്ലോഡിയ അച്ഛൻ്റെ അടുത്തെത്തിയത്. എന്നാൽ ആ എത്തിയത് അച്ഛൻ്റെ മരണത്തിലേക്ക് നയിച്ചു. അപ്പോൾ അവിടെയും ഒരു പാരഡോക്സ് രൂപപ്പെട്ടു എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇങ്ങനെ കരയുന്നതുകൊണ്ട് നമ്മുടെ ടൈഡമാൻ പറയുന്നത് നീയാണ് വെളുത്ത പിശാജ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും കാണിക്കുന്നത് 1954. 1954 ഇൻസ്പെക്ടർ ഹന്നയോട് ചോദിക്കുന്നത് നിങ്ങളുടെ പേര് നീൽസൺ, അതായത് കാതറീന നീൽസൺ എന്ന നിലയിൽ പറഞ്ഞിരുന്നത്, നിങ്ങൾക്ക് ആഗ്നസ് നീൽസണെ അറിയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആഗ്നസ് നീൽസണാണ് ഇവരുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്, ഇൻസ്പെക്ടറുടെ വീട്ടിൽ, അത് മനസ്സിലാക്കണം. അപ്പോൾ അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വന്ന നാട്ടിൽ നിന്നും എനിക്കെല്ലാം നഷ്ടമായി, ഞാനൊരു പുതിയ തുടക്കത്തിനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ട് ഹന്ന പറയുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഹന്നയ്ക്ക് സിഗരറ്റ് കൊളുത്തി കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവരുടെ ഇടയിൽ ഒരു റിലേഷൻസ് പൊട്ടിമുളച്ച് ആണ് ചുരുക്കം. അപ്പോൾ ഒരു സോങ് വരുന്നുണ്ട്. ആ സോങ്ങിനിടയിൽ നമ്മൾ ക്ലോഡിയ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്, അച്ഛൻ മരിച്ചത്. അപ്പോൾ അലക്സാണ്ടർ കൊഹ്ലർ അല്ല നമ്മുടെ ക്ലോസൻ തൻ്റെ സഹോദരൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ അലക്സാണ്ടർ ടൈഡമാനെ അറസ്റ്റ് ചെയ്ത് റൂമിലിരുത്തിയിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാതറീന മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാണിക്കുന്നുണ്ട്. മാർത്ത വീട്ടിൽ കിടന്നുറങ്ങുന്നത് കാണിക്കുന്നുണ്ട്. ജോനാസും കിടന്നുറങ്ങുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തേക്ക് മുമ്പോൾ ആ സോങ് കഴിയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1987 ക്ലോഡിയ അച്ഛൻ്റെ വീട്ടിൽ നിന്നും തിരിച്ച് തൻ്റെ വീട്ടിലേക്കെത്തി. അപ്പോൾ മേശപ്പുറത്ത്, അതായത് റെജീന എഴുതിയ ഒരു കുറിപ്പാണെന്നുണ്ട്, ഞാനിന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്ന രാത്രി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം അലക്സാണ്ടറിനെയാണ് ഉദ്ദേശിച്ചത്. കാരണം ഇവൾക്ക് അലക്സാണ്ടർ ഒഴിച്ച് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. ക്ലോഡിയല്ല, റെജീന, ക്ലോഡിയയുടെ മകൾ റെജീനയ്ക്ക്. ആ സമയത്തേക്ക് അവിടെ ജോനാസ് അവളുടെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ക്ലോഡിയ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ താക്കോൽ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ തന്നെയാണ് തന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്ലോഡിയയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കൊടുത്തത് ഇവളുടെ തന്നെ ഓൾഡർ വേർഷനായ മറ്റേ ക്ലോഡിയാണ് കൊടുത്തത്. എന്നിട്ട് പറയുന്നുണ്ട്, ജോനാസ് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കറിയാം, നമുക്കുടനെ അതെല്ലാം സംഭവിച്ച പോലെ തന്നെ സംഭവിക്കുമെന്ന് ക്ലോഡി എന്നോടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിവിടെ നിന്ന് പോകാൻ സമയമായി എങ്ങോട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്ലോഡിയയ്ക്കും ഇവനെ പറ്റിയുള്ള ഐഡിയ കിട്ടി, ടൈം ട്രാവലിൻ്റെ, അതായത് മറ്റേ ക്ലോഡിയ, വയസ്സായ ക്ലോഡിയ പറഞ്ഞ കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ എവിടേക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ ഫ്യൂച്ചറിൽ, അതായത് ഭാവിയിലേക്ക് പോകണമെന്ന് പറയുന്നു. ഇതോടുകൂടി ഈ എപ്പിസോഡും അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ഒരു എപ്പിസോഡിൽ കൂടെ ഉള്ളൂ രണ്ടാമത്തെ സീസണിൽ, അത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.